വധശ്രമ ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറാതിരുന്നത് തെറ്റായ നടപടിയെന്ന് ഹൈക്കോടതി. അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ റദ്ദാക്കുമെന്ന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. സ്വകാര്യതയുടെ ലംഘനമായതുകൊണ്ടാണ് ഫോൺ കൈമാറാത്തതെന്ന് ദിലീപിന്റെ മറുപടി. ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ. കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിവെച്ചു. ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ഫോണുകൾ കൈമാറാൻ തയ്യാറാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഉപഹർജിയാണ് കോടതി അടിയന്തിരമായി പരിഗണിച്ചത്. ഫോണുകൾ കൈമാറാത്ത ദിലീപിന്റെ നടപടി തെറ്റാണെന്ന് കോടതി തുടക്കത്തിലെ വ്യക്തമാക്കി. ദിലീപിനെതിരായ ആരോപണം ഗൗരവമുള്ളതാണെന്നും കോടതി പറഞ്ഞു. തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ചിലത് ഫോണിലുള്ളതിനാൽ അന്വേഷണ സംഘത്തിന് നൽകാനാവില്ല എന്നായിരുന്നു ദിലീപിന്റെ മറുപടി. മുൻ ഭാര്യ മഞ്ജു വാര്യരുമായും അഭിഭാഷകനുമായും താൻ നടത്തിയ ചില സംഭാഷണങ്ങൾ അതിലുണ്ട്. പല കാര്യങ്ങളും പുറത്തു പോകരുതാത്തതാണ്. അതിനാൽ കൈവശം ലഭിച്ചാൽ പോലീസ് ഇത് ദുരുപയോഗിക്കും. മാത്രവുമല്ല, പ്രസ്തുത ഫോണുകൾ താൻ വിദഗ്ധ പരിശോധനയ്ക്കായി സൈബർ വിദഗ്ധർക്ക് കൈമാറിയിരിക്കുകയാണെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു. ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഫോണുകൾ കോടതിക്ക് കൈമാറാനാവുമോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അത് സുപ്രീംകോടതി വിധികളുടെ ലംഘനമാകുമെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ മറുപടി. ദിലീപിന്റെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്നും സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും വാദത്തിനിടെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. തനിക്കൊന്നും മറയ്ക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ദിലീപ് പറഞ്ഞു. എന്നാൽ അന്വേഷണ സംഘം വേട്ടയാടുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വിവരങ്ങൾ ഫോണിലുണ്ടെന്നും അത് ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ദിലീപ് വാദിച്ചു. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഫോൺ തെളിവുകൾ നശിപ്പിക്കാനാണ് ദിലീപ് ശ്രമിക്കുന്നത്. അതിനാൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടിവരുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയാ പ്രോസിക്യൂഷനൊപ്പമാണെന്ന് വാദത്തിനിടെ കോടതി വ്യക്തമാക്കി. തുടർന്നാണ് നിയമവശം പരിശോധിക്കാൻ കൂടുതൽ വാദത്തിനായി കേസ് നാളത്തേക്ക് മാറ്റിയത്. നാളെ രാവിലെ 11 പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി കേസ് കേൾക്കും. കൈരളി ന്യൂസ്, കൊച്ചി.